എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നോൺ വെജ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് പെരട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ ബീഫ് പെരട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് സവാള, ചെറിയുള്ളി 10 എണ്ണം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഈ സവാളയും കൊച്ചുള്ളിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായിട്ടുള്ള മസാല പൊടികൾ ചേർക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെരുംജീരകമാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ 1 പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റുക. ഈ വെള്ളമൊക്കെ വറ്റി നല്ലൊരു പച്ചമണം മാറും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം 10 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ ഒന്ന് മാറി വരും. ഈ ഒരു പരുവമാവും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബീഫ് കുക്കറിലിടുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ആ പേസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് വാട്ടർ ഒഴിച്ചത്, അതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ആവശ്യമായ ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ 8 to 9 വരെ വിസിൽ കേൾപ്പിക്കുക. നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ കേൾപ്പിക്കുക. അതിനുശേഷം 1 കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം 1 ലൈറ്റ് ബ്രൗൺ ആവും വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും പൊട്ടിക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ബീഫിൻ്റെ ഗ്രേവി നമ്മൾ ആ കടായിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഡ്രൈ ആകും വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായി നമ്മൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡിയായി വരും. അങ്ങനെ നമ്മുടെ ബീഫ് പെരട്ട് റെഡിയായിരിക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.